ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് റിവ്യൂവിനെ കുറിച്ച്, അതായത് ബുക്ക് റിവ്യൂ, പ്രോഡക്റ്റ് റിവ്യൂ, മൂവി റിവ്യൂ, പിന്നെ അതേപോലെ തന്നെ സർവേ, പിന്നെ ക്വസ്റ്റ്യനെയർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം റിവ്യൂസ് എന്താണെന്ന് നോക്കാം. എ റിവ്യൂ ഈസ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് എ ബുക്ക്, ആർട്ട്, എക്സിബിഷൻ, ഫിലിം, പ്രോഡക്റ്റ്, പ്ലേ ആൻഡ് സർവീസസ്. നമുക്കറിയാം റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസിനെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുക. പലതരത്തിലുള്ള റിവ്യൂ നമുക്കറിയാം, ഒരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോകുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ, ഇതേപോലുള്ള പലതരത്തിലുള്ള റിവ്യൂകൾ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തന്നെ ഇതിലും പറയുന്നുള്ളൂ. റിവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് എ ബുക്ക്, ആർട്ട്, എക്സിബിഷൻ, ഫിലിം, പ്രോഡക്റ്റ്, പ്ലേ ആൻഡ് സർവീസസ്. ദിസ് റിവ്യൂ ഈസ് ഓഫൻ ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻ ഇറ്റ് സെൽഫ്. അതൊരു ക്രിയേറ്റീവ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എൻ്റർടൈൻമെൻറ്റ് കൂടി ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ റിവ്യൂ എന്ന് പറയുന്നത്. വാട്ട് ഈസ് റിവ്യൂ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ റിവ്യൂവിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് റിവ്യൂവിങ് എ ബുക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മളൊരു ബുക്കിൻ്റെ റിവ്യൂ നടത്താനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ലെസൺ, അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീല്, അതാണ് നമ്മൾ റിവ്യൂ ആയിട്ട് എഴുതുന്നുണ്ടായിരിക്കുക. ചില ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് എഫ് ബിയിൽ അത് പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ആ ഒരു റിവ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ ഒരു ബുക്ക് നന്നായിട്ട് തന്നെ വായിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് കുറച്ച് സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ റീഡ് ദ ബുക്ക് കെയർഫുള്ളി. രണ്ടാമത്തേത് നോട്ട് ഡൗൺ ദ മെയിൻ ഐഡിയാസ് ആൻഡ് യുവർ ഇംപ്രഷൻ. ആ ബുക്ക് വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഐഡിയാസും ഇംപ്രഷനൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിസർച്ച് ദ റൈറ്റർ ആൻഡ് ഹിസ് സിമിലർ വർക്ക്സ്. അദ്ദേഹത്തിന് ആ ഒരു കഥ എഴുതിയ ആളെക്കുറിച്ച്, അല്ലെങ്കിൽ കവിത എഴുതിയ ആളെക്കുറിച്ച് നമ്മളൊന്ന് റിസർച്ച് ചെയ്യുക. ആളുടെ ഇതേപോലുള്ള മറ്റ് വർക്കുകളെക്കുറിച്ചും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് എഴുതി വെക്കുക. ലാസ്റ്റ് സ്റ്റെപ്പാണ് റൈറ്റ് ദ റിവ്യൂ. റിവ്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് റിവ്യൂ എഴുതുക. അതിലും കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. സ്റ്റാർട്ട് വിത്ത് അറസ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ. അങ്ങനെ നമ്മൾ റിവ്യൂ എഴുതുമ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് അറസ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ. അറസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വായിക്കുന്ന ആളെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് വായിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എഴുതില്ലേ, അങ്ങനെ തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങാം. പിന്നെ സ്റ്റാർട്ട് ദ തീം, സ്റ്റേറ്റ് ദ തീം ഓഫ് ദ ബുക്ക്. ആ ബുക്കിൻ്റെ തീമിനെ കുറിച്ച് ഒന്ന് പറയുക. ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് മെയിൻ ആക്ഷൻ ഓഫ് ദ പീരീഡ്. അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും മെയിൻ ആയിട്ടുള്ള ആക്ഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ, അദ്ദേഹം എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, ഏത് രീതിയിലാണ്, നല്ല ലളിതമായിട്ടുള്ള ഭാഷയിലാണോ, ഇങ്ങനെയുള്ള ആ ഒരു എഴുതിയ ആളുടെ സ്റ്റൈലിനെ കുറിച്ചും ഒന്ന് പറയാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുക്കിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബുക്ക് റിവ്യൂ നടത്തുക, അതിന് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് എന്തെഴുതണം, എന്താണ് റിവ്യൂ എന്ന് നമ്മൾ എഴുതണം. അതിനുശേഷം വേണം നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബുക്ക് വായിക്കണം, പിന്നെ അതിലെ മെയിൻ ഐഡിയാസ് ഇംപ്രഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം, പിന്നെ ആ റൈറ്ററിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യണം, പിന്നെ നമുക്ക് റിവ്യൂ എഴുതി തുടങ്ങാം. ആ എഴുതി തുടങ്ങുമ്പോഴും ഇൻട്രൊഡക്ഷൻ നല്ല അറസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം, പിന്നെ തീം എഴുതിയിട്ടുണ്ടായിരിക്കണം, അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആക്ഷനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരിക്കണം, പിന്നെ ആ ഒരു സ്റ്റൈലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവ്യൂ ഓഫ് ബുക്ക് ആയി മാറിയത്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അത് കയ്യിൽ എഴുതി സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവ്യൂവിങ് എ ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ദ ഇമ്പോർട്ടൻ്റ് കണ്ടൻസ് ഓഫ് റിവ്യൂ എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, പിന്നെ അതിൽ ഓതറിൻ്റെ നെയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, പബ്ലിഷറിൻ്റെ പേര്, പിന്നെ പബ്ലിക്കേഷൻ ഡേറ്റ്, ഫോർമാറ്റ്, പ്രൈസ് ഓഫ് ദ ബുക്ക്, നമ്പർ ഓഫ് ദ പേജസ്. ഇത്രയും എന്തായാലും ഒരു ബുക്ക് റിവ്യൂവിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ എക്സാമിന് നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ റിവ്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു ബുക്കിൻ്റെ പേര് എഴുതുക. അപ്പോൾ അതിന് എക്സാമിന് പോണേക്കാൾ മുമ്പ് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു ബുക്ക്, മലയാളമോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ വായിച്ചതോ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കഥ അറിയാവുന്ന ബുക്കുകളുടെ പേരൊന്നും ഓർത്ത് വയ്ക്കുക. അത് എഴുതിയ ആളുടെ പേരും അതിൻ്റെ പബ്ലിഷറും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്പർ ഓഫ് പേജസൊക്കെ നമുക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് സെക്കൻഡ് പാരഗ്രാഫിൽ നല്ല തീമും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയ ആ ഒരു സ്റ്റൈലിനെ കുറിച്ചും, പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ നമുക്ക് ആ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ഇമ്പ്രഷൻ എന്തായിരുന്നു, ചിലവർ ചില ബുക്കുകൾ വായിച്ചു കഴിഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയും, ചിലത് നേരം പോക്കിന് വേണ്ടി വായിച്ചു, അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞു എന്നായി, അങ്ങനെ കറക്റ്റ് ആ ഒരു കമൻറ്റ് വരുന്ന രീതിയിലുള്ള ഇമ്പ്രഷനും ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ
റിവ്യൂവിങ് ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിവ്യൂ ആണ് റിവ്യൂവിങ് എ മൂവി. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം. റൈറ്റിംഗ് റിവ്യൂസ് ഓഫ് മൂവി ആൻഡ് പോസ്റ്റ് ഇറ്റ് ഓൺ വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ മീഡിയ ഇസ് എ കോമൺ പ്രാക്ടീസ്. ഇന്ന് മൂവി കാണുക, അത് കണ്ടതിന് ശേഷം അതിൻ്റെ കമൻസ്, അതിലത്തെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. A lot of theater going people read this reviews and decided whether they should go or not. അതായത് ഒരുപാട് പേര് ഈ ഒരു റിവ്യൂ, ചിലൊരു തിയേറ്ററിലേക്ക് ആ ഒരു ഫിലിം കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ചാനലിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെന്നുവെച്ചാൽ മൺസൂൺ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി നോക്കി അതിൽ ആ റിവ്യൂ, ആൾ പറയുന്ന റിവ്യൂ എങ്ങനെയാണ് എന്നൊക്കെ കേട്ടിട്ടായിരിക്കും ഫിലിമിന് പോണോ പോണ്ടേ എന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് കേട്ടിട്ടായിരിക്കും ദേ ഡിസൈഡഡ് വെദർ ദേ ഷുഡ് ഗോ ഓർ നോട്ട്. ഇനി ഇതേപോലെ തന്നെ എഫ് ബിയിൽ എഴുതി പോസ്റ്റ് ചെയ്യുന്നവരുണ്ടോ, അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് ആയിരിക്കും. ഇറ്റ് വിൽ ഓൾസോ ഇമ്പ്രൂവ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി. നമ്മൾ ആ ഒരു ഫിലിമിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യണം. നോർമലി ആൾക്കാർ കാണുന്ന പോലെയല്ല, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടത് ആദ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു തിങ്കിങ് എബിലിറ്റിയും ഒക്കെ അതിൽ കൂടെ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ദാറ്റ് എവ്രി റിവ്യൂ ഷുഡ് കണ്ടെയ്ൻ. അങ്ങനെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കേണ്ട സ്റ്റാൻഡേർഡ് എലമെന്റ്സ് കുറച്ചെണ്ണം ഉണ്ട്. അതായത് നമ്മൾ ബുക്കിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ ഫിലിം ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സമ്മറി, ആ ഒരു ബ്രീഫ് സമ്മറി, ഫുള്ളായിട്ടല്ല ബ്രീഫ് സമ്മറി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ മൂവി ഫോർ ദ പീപ്പിൾ ഹു ഹാവ് ഇൻ വാച്ച്ഡ് യെറ്റ്. നമ്മൾ ഈ ഒരു സമ്മറി കൊടുക്കുന്നത് ഇതുവരെ ആ മൂവി കാണാത്ത ആൾക്കാർക്കാണ്. അപ്പോൾ അത്രയും വാരി വലിച്ച് സമ്മറി കൊടുക്കാനായിട്ട് പാടില്ല, സിമ്പിളായിട്ട് സംഭവം പറയുക. മൂന്നാമത്തെയാണ് ഡയറക്ടർ, അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്രിയേറ്റീവ് എലമെൻറ്റ്സ്, അതിലെ ക്രിയേറ്റീവ് എലമെൻറ്റ്സ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സോ അല്ലെങ്കിൽ കളേഴ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ്, സ്പെഷ്യൽ കോസ്റ്റ്യൂംസ്, ഇതിനെ കുറിച്ചൊക്കെ അതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ലാസ്റ്റാണ് ആക്ടേഴ്സ്, അതിൽ വന്നിരിക്കുന്ന ആക്ടേഴ്സ് അവരുടെ ആക്ടിങ് സ്കിൽസിനെ കുറിച്ച് എല്ലാതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു മൂവിയുടെ റിവ്യൂ എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിന് നിങ്ങൾ കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൂവിയുടെ റിവ്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ആ ഒരു ഹെഡിങ് എഴുതുക, മൂവിയുടെ പേര് എഴുതുക, പിന്നെ നമ്മൾ ആ ഒരു മൂവിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കുക, പിന്നെ ഡയറക്ടറിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും അതിലെ സൗണ്ട് എഫക്ട്സ്, ക്രിയേറ്റീവ് എലമെന്റ്സ്, അതിലെ എന്താ പറയുക അവരുടെ ആക്ടിങ് സ്കിൽസിനെ കുറിച്ച് എല്ലാം അതും എഴുതുക. ലാസ്റ്റ് ആ ഒരു മൂവി കാണണോ വേണ്ടയോ സമയം വെറുതെ മെനക്കെടുത്തണോ എന്നുള്ള കാര്യങ്ങളെല്ലാതും കൂടി ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ രണ്ട് റിവ്യൂ കഴിഞ്ഞു, ബുക്ക് റിവ്യൂ കഴിഞ്ഞു, അതേപോലെ തന്നെ ഒരു ഫിലിമിൻ്റെ റിവ്യൂ കഴിഞ്ഞു. ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ എഴുതാൻ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇനി ലാസ്റ്റത്തെയാണ് റിവ്യൂ സെക്ഷനിലെ ലാസ്റ്റത്തെയാണ് റിവ്യൂവിങ് എ പ്രോഡക്റ്റ്. നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ. റൈറ്റിംഗ് ദ റിവ്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് ഇമ്പോർട്ടൻ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്, ബിക്കോസ് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ നോക്കുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതുക എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വേ ടു ഷെയർ യൂസ്ഫുൾ ഇൻഫർമേഷൻ എബൌട്ട് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഗേൾസൊക്കെ ആണെന്നുവെച്ചാൽ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും, ഈ സംഭവം തേച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, കുരുക്കൾ വരുമോ, ഇത് എങ്ങനെ ബാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ബോയ്സ് ആയി അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റിൻ്റെ ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കും അല്ലേ. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ്, അതേപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ട് ഈ ഒരു റിവ്യൂസിലൂടെ. ഇനി അതേപോലെ തന്നെ അങ്ങനെ ഒരു റിവ്യൂ ഒക്കെ നമ്മൾ എഴുതിയിടുമ്പോൾ അതിലൂടെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, റൈറ്റിംഗ് സ്കില്ല്, തിങ്കിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, അതൊക്കെ ഈ ഒരു മൂന്ന് റിവ്യൂ സെക്ഷനിലും നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ റിവ്യൂ എഴുതുമ്പോഴും നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും തിങ്കിങ് എബിലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു മൂവിയുടെ റിവ്യൂ എഴുതിയിടുമ്പോഴും സെയിം തന്നെ സംഭവം. ഒരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതുമ്പോഴും ഇതന്നെ, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസും തിങ്കിങ് എബിലിറ്റിയും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും.
ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളിൽ അവരവരെ കണ്ടന്റ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പ്രോഡക്റ്റിനെയൊക്കെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ നമുക്കത് സജസ്റ്റ് ചെയ്ത് തരാറുണ്ട് അല്ലേ. അതുവഴി അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണ് നടക്കുന്നത്, നമ്മൾ ഒരുപാട് ഇപ്പോൾ ചാനലുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ റിവ്യൂവിങ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു റിവ്യൂ എഴുതുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് വളരെയധികം നന്നായിട്ട് തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് റീഡ് ദ മാനുഫാക്ചറേഴ്സ് വെബ്സൈറ്റ്. ആ ഒരു മാനുഫാക്ചറുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ മൂന്നാമത്തെയാണ് ഗെറ്റ് ദ പ്രോഡക്റ്റ്. മാക്സിമം ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്ന് അതൊന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ദെൻ യൂസ് ദ പ്രോഡക്റ്റ്, വാങ്ങി അത് യൂസ് ചെയ്യുക. നോ വാട്ട് റീഡേഴ്സ് ആർ ലുക്കിംഗ് ഫോർ. അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. കൂടുതൽ ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയാനായിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുക. കാരണം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, മുഖക്കുരു വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന് ഡാമേജ് സംഭവിക്കുമോ, ഇതൊക്കെ അറിയാനായിരിക്കും കൂടുതൽ റീഡേഴ്സിന് താല്പര്യം. അതൊന്നും ഇല്ല, അധികം എന്താ പറയുക, നെഗറ്റീവ്സ് ഒന്നും ഇല്ല എന്നൊക്കെ ഒരു റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വാങ്ങാനായിട്ട് ഈസിയായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എഴുതാനായിട്ട്. മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാനും യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതാണ് പ്രോഡക്റ്റിൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഫോർമാറ്റ് ഓഫ് എ പ്രോഡക്റ്റ് റിവ്യൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. ആസ് യൂഷ്വൽ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ടായിരിക്കണം. ആ ഇൻട്രൊഡക്ഷൻ എന്താ പറയുക, അട്രാക്റ്റീവ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ദ ഇൻട്രൊഡക്ഷൻ ഷുഡ് അട്രാക്റ്റീവ് ദ റീഡേഴ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ക്ലിയർ ഇമേജ് കിട്ടുന്ന തരത്തിലുള്ളതായിരിക്കണം. രണ്ടാമത്തേത് കൺസിഡർ ദ ഫസ്റ്റ് ടൈം യൂസേഴ്സ്. അവര് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു റിവ്യൂ എഴുതാനായിട്ട്. അതോടൊപ്പം തന്നെ കൺസിഡർ ദ എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സ്. ഒരുപാട് തവണ ഇത് ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഉണ്ടായിരിക്കും, അവരും ചിലപ്പോൾ ഈ റിവ്യൂ വന്ന് വായിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൂടിയിട്ടുള്ള പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം ആ റിവ്യൂ. ഇപ്പൊ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 1 മന്ത് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തേതാണ് സ്റ്റെപ്പാണ് അതിൽ, ഡിസ്ക്രൈബ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബി ബാലൻസ്ഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ അവർ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർ പോസിറ്റീവ്സ് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മളൊരു റിവ്യൂ എഴുതുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ്സ് മാത്രം പറയരുത്. അതോടൊപ്പം തന്നെ കറക്റ്റ് എമൗണ്ടിൽ അതിൻ്റെ നെഗറ്റീവും പറയാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കൂടി പറയുക. ബാലൻസ്ഡ് ആയിരിക്കണം, പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ആയിരിക്കണം നമ്മൾ പറയുന്നുണ്ടായിരിക്കേണ്ടത്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. ലാസ്റ്റ് നിങ്ങളുടെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അതുകൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുക. അത് മൂന്നെണ്ണത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ റിവ്യൂ എഴുതുമ്പോഴും ലാസ്റ്റ് നിങ്ങൾക്കത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീലിംഗ്, വെറുതെ സമയം കളയണോ അല്ലെങ്കിൽ നല്ലൊരു ബുക്കാണ് എന്തായാലും വായിച്ചിരിക്കണം, അങ്ങനെ ഒരു കമൻറ്റ് വേണം ലാസ്റ്റ് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ മൂവിയുടെ കേസിലായാലും എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് വേണം മൂവിയുടെ റിവ്യൂ അവസാനിപ്പിക്കാൻ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ആയാലും ഞാനിത് വാങ്ങിച്ചു, ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവ്യൂ എന്ന് പറഞ്ഞ സെക്ഷനിൽ. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. എക്സാമിന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വേണം സംഭവത്തിലേക്ക് വരാനായിട്ട്. അത് ഇതിലേത് ഇതിൻ്റെ സ്റ്റെപ്പ് ചോദിച്ചാലും ഫോർമാറ്റ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് എന്താണ് റിവ്യൂ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ആർ ദ സ്റ്റോറീസ് ദി പ്രസൻറ്റ് റിയലിസ്റ്റിക് കോംപ്ലക്സ് റിച്ച് സൊല്യൂഷൻസ് ആൻഡ് ഓഫൺ ഇൻവോൾവ് എ കോൺഫ്ലിക്ട് ഓർ പ്രോബ്ലം ദാറ്റ് വൺ ഓർ മോർ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കേസ് മസ്റ്റ് നെഗോഷിയേറ്റ്. അതായത് ഒരു പ്രോബ്ലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് സോൾവ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് case studies have been used most extensively in teaching of medicine, law and business. ഈ ഒരു ഫീൽഡിലൊക്കെയാണ് ഈ കേസ് സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് യൂസസ് പറയുന്നുണ്ട്. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ലെക്ചർ ബേസ്ഡ് ഓർ ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സസ്.
they can be real with all the detail drawn from actual peoples and circumstances or simply realistic. അത് റിയൽ ആയിട്ടുള്ള സംഭവമായിരിക്കും, ഒരു നടന്ന കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിലത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിരിക്കും ഈ ഒരു കേസ് സ്റ്റഡി നമ്മൾ യൂസ് ചെയ്യുക. സോ അത് റിയൽ ആയിരിക്കും. They can provide all the relevant data students need to discuss and resolve the central issue or only some of it. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു കേസ് സ്റ്റഡി നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് അതിലെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then they can make students purpose a solution for the case or simply identify the parameters of the problem. അങ്ങനെ നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന കാര്യം റിപ്പോർട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കാം. എ റിപ്പോർട്ട് ഈസ് റിട്ടേൺ ഫോർ എ ക്ലിയർ പർപ്പസ് ആൻഡ് ടു എ പർട്ടിക്കുലർ ഓഡിയൻസ്. സ്പെസിഫിക് information and evidence are presented, analyzed and applied to a particular problem or issue. ഇപ്പോൾ നമുക്ക് ക്ലബുകളിലൊക്കെ വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കേൾക്കാൻ പറ്റും ആനുവൽ റിപ്പോർട്ട് വായിക്കുക എന്ന് പറയാം. ആ ഒരു വർഷം സംഭവിച്ച എല്ലാ കാര്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ട് അവിടെ ചിലവാക്കേണ്ടി വന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുക. അത് നമ്മൾ റിപ്പോർട്ട് എഴുതി അത് സബ്മിറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഓഡിയൻസിൻ്റെ മുമ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് സൂപ്പറായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ഇൻഫോർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ ക്ലിയർലി. അപ്പം അങ്ങനെ ആ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് എ റിപ്പോർട്ട് പറയുന്നത് ഒന്നാമത്തെ ടൈറ്റിൽ പേജ്, ഇറ്റ് ഇൻക്ലൂഡ് യുവർ നെയിം, ഡാറ്റ ആൻഡ് ഫോർ ഹോം റിപ്പോർട്ട് ഇസ് റിട്ടൺ. നമ്മളത് റിപ്പോർട്ട് എഴുതുന്ന ആളുടെ പേര്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് എഴുതുന്നത്, അത്തരം കാര്യങ്ങളാണ് ടൈറ്റിൽ ഓഫ് ദ പേജിൽ പറയുക. ഡേറ്റ്, നെയിം, ഡേറ്റ്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് എഴുതുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ടൈറ്റിൽ പേജിൽ നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തത് ടേംസ് ഓഫ് റെഫറൻസ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അണ്ടർ ദിസ് ഹെഡിങ് യു ഷുഡ് ഇൻക്ലൂഡ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടത്, ഹൂ വിൽ റീഡ് ദ റിപ്പോർട്ട്, ആരാണ് റീഡ് ചെയ്യുക, അതായത് ഓഡിയൻസ്. വൈ ഇറ്റ് വാസ് റിട്ടൺ, അതായത് അതിൻ്റെ പർപ്പസ്. ആൻഡ് ഹൗ ഇറ്റ് വാസ് റിട്ടൺ, അതായത് മെത്തേഡ്സ്. ഈ ഒരു ഓഡിയൻസ്, പർപ്പസ്, മെത്തേഡ്സ്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എവിടെയാണ് കാട്ടേണ്ടത്, ടേംസ് ഓഫ് റെഫറൻസിലാണ് കാട്ടേണ്ടത്. ഇനി മൂന്നാമത്തതാണ് സമ്മറി, അതായത് The summary should be brief. It describes the content of the report. It should cover the aims of the report. It should not more than half of a page. ഒരു പേജിൻ്റെ ഹാഫിനും കൂടുതലൊന്നും ആവാൻ പാടില്ല. അത്രയും ഷോർട്ടായിട്ട് എന്നാലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്നും വിട്ടുപോവാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു സമ്മറി എഴുതാൻ വേണ്ടിയിട്ട്. നാലാമത്തെയാണ് കണ്ടൻസ്, അതായത് ടേബിൾ ഓഫ് കണ്ടൻസ് എന്നൊക്കെ പറയും. ദ കണ്ടന്റ് പേജ് ഷുഡ് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്, ദർ ഹെഡിങ്സ് ആൻഡ് പേജ് നമ്പേഴ്സ്. കണ്ടന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഒരു ഹെഡിങ് ഹെഡിങ് ആയിട്ട് ഇത് ഏത് പേജ് നമ്പറിലാണ് വരുന്നതെന്നുള്ളത് എഴുതാം. അതിനാണ് കണ്ടൻസ് എന്ന് പറയുക. അഞ്ചാമത്തെയാണ് ഇൻട്രൊഡക്ഷൻ, അതായത് ദ മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ടാണ് ഇൻട്രൊഡക്ഷനിൽ വരിക. ആറാമത്തെ മെത്തേഡ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് എക്യുപ്മെന്റ്സ് യൂസ്ഡ്, എക്സ്പ്ലനേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, അതേപോലെ പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ റെലവൻറ്റ് ഇൻഫർമേഷൻ, അതൊക്കെയാണ് മെത്തേഡ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഏഴാമത്തെ റിസൾട്ട്സ്, ഇറ്റ് ഇൻക്ലൂഡ് ദ സമ്മറി ഓഫ് ദ റിസൾട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. എട്ടാമത്തെയാണ് ഡിസ്കഷൻ, ഇറ്റ് ഓൾസോ ദ മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ട്. ഒമ്പതാമത്തെ കൺക്ലൂഷനാണ്. അതിനുശേഷം ബിബ്ലിയോഗ്രഫി, പിന്നെ അക്നോളജ്മെന്റ്, ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ്. ഇത്രയുമാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലൊരു 12 ഹെഡിങ്ങൾ വരുന്നുണ്ട്. ആ ഹെഡിങ്ങുകളുടെ പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് കയ്യിൽ നിന്ന് ടൈലും എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. 4 ടൈപ്പ് ഓഫ് റിപ്പോർട്ടുകളാണ് മെയിനായിട്ട് വരുന്നത്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതിലൊന്നാമത്തെയാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് Compare 2 or more options against requirements and then recommends on option, several option or none. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാമർ ചെക്കിംഗ് സോഫ്റ്റ്വെയർ അവർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട്, ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് സോഫ്റ്റ്വെയേഴ്സ് അവർ സെർച്ച് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. എന്നിട്ടാണ് അതിൽ നിന്ന് ഒന്നോ രണ്ടോ അവർ ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുക. രണ്ട് മൂന്നെണ്ണത്തിനെ വെച്ച് കമ്പയർ ചെയ്ത്, നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള രണ്ട് മൂന്നെണ്ണത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്.
ഇവാലുവേഷൻ റിപ്പോർട്ടിൽ വരുന്നത് കമ്പയേഴ്സ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് പ്ലാൻസ് പ്രോഗ്രാമേഴ്സ് പ്രോപ്പർട്ടീസ് ഓർഗനൈസേഷൻ അറ്റ്സെട്ര എഗൈൻസ്റ്റ് റിക്വയർമെന്റ്സ് ആൻഡ് മേക്ക് ആൻ ഇവാലുവേറ്റ് ജഡ്ജ്മെന്റ് അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ അവരുടെ പ്രോഗ്രാംസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നമ്മുടെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു ലാസ്റ്റ് ഒരു ജഡ്ജ്മെന്റിൽ എത്തി നിൽക്കുക, അതായത് ഇത് ഗുഡ് ആണോ യൂസ്ഫുൾ ആണോ എന്നൊക്കെ നമ്മൾ എത്തി നിൽക്കുക. ഒരു ഇവാലുവേറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ജഡ്ജ്മെന്റിൽ നമ്മൾ എത്തി നിൽക്കുക, അതിനെയാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. അതായത് തൊട്ട് മുന്നേ നമ്മളൊരു ഇവാലുവേഷൻ ജഡ്ജ്മെന്റിൽ എത്തി നിൽക്കുകയാണ്, ഇത് നല്ലതാണോ ഗുഡ് ആണോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ എന്നൊക്കെയുള്ള ഒരു ഇവാലുവേഷൻ റിപ്പോർട്ടിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടാസ്ക് ഈസ് ടു ടെൽ ദ റീഡേഴ്സ് വെദർ എ പ്രോജക്റ്റ് ഈസ് ഫീസിബിൾ, ഒരു സാധ്യത ഉള്ളതാണോ എന്ന് നമ്മുടെ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നതാണ് ഈ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. വെദർ ഇറ്റ് ഈസ് ടെക്നിക്കലി സോഷ്യലി എക്കണോമിക്കലി അഡ്മിനിസ്ട്രേറ്റീവ്ലി ഓർ എൻവയോൺമെൻറ്റലി പോസിബിൾ ഓർ പ്രാക്ടിക്കൽ, ഇത് പോസിബിൾ ആണോ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫീസിബിൾ ആണോ സാധ്യത ഉള്ളതാണോ എന്നുള്ള ലെവലിലേക്ക് എത്തുന്നതിനെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടിനാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുക. ലാസ്റ്റത്തെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക ഹയർ അതോറിറ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പ്രോഗ്രസ് കാർഡ് കിട്ടും, പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും നാളത്തെ നമ്മുടെ ആ ഒരു പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ്, നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് ആ ഒരു കാര്യമായിരിക്കും ആ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുക. അത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ ചേർന്നിട്ടായിരിക്കും, ഹയർ അതോറിറ്റി ആയിരിക്കും അതെപ്പോഴും പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഇത്രയും നാളത്തെ ആ ഒരു പഠനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ആ ഒരു വർക്കിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. യു റൈറ്റ് എ പ്രോഗ്രസ് റിപ്പോർട്ട് ടു ഇൻഫോം എ സൂപ്പർവൈസർ അസോസിയേറ്റ് ഓർ കസ്റ്റമർ എബൌട്ട് ദ പ്രോഗ്രസ്. അതെ സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈം, കുറച്ച് പീരീഡ് ഓഫ് ടൈമിലത്തെ പ്രോഗ്രസ്സിനെ കാണിക്കാനാണ് നമ്മൾ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് റിപ്പോർട്ടിൻ്റെ സെക്ഷനിൽ വരുന്നത്, ഇത്രയും റിപ്പോർട്ടുകളാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സർവേനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൂന്ന് ടൈപ്പോളം റിവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ കേസ് സ്റ്റഡീനെ കുറിച്ച് പറഞ്ഞു, പിന്നെ റിപ്പോർട്ടുകളുടെ സെക്ഷനിലേക്കാണ് കടന്നത്. നാല് ടൈപ്പ് റിപ്പോർട്ടുകൾ, അതിനുശേഷം വരുന്നത് സർവേ ആണ്. എന്താണ് സർവേ? സർവേ ആർ വേസ് ഇൻ വിച്ച് ഡയറക്റ്റ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് ഹാപ്പൻസ് നോട്ട് ഫ്രോം പബ്ലിഷ്ഡ് സോഴ്സസ് ബട്ട് ഫ്രോം റിയൽ വേൾഡ്. സർവേ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, ഇതിനെയാണ് സർവേ എന്ന് പറയുക. സർവേ എപ്പോഴും ക്വസ്റ്റ്യനെയറിൽ കൂടെയാണ്, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് നമ്മൾ സർവേ നടത്താറുള്ളത്. അപ്പോൾ ഈ ഒരു സർവേയും ക്വസ്റ്റ്യനെയറും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ സർവേ ആൻഡ് ക്വസ്റ്റ്യനെയർ. സർവേ ഈസ് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് ഈസ് വിച്ച് ഡയറക്ട്ലി ഒബ്സർവ് ആൻഡ്, അതായത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുക. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഡയറക്റ്റ് ഇൻഫോർമേഷൻ ഗ്യാദറിങ് ഇൻ വിച്ച് യു ഗ്യാദർ പീപ്പിൾ ഒപ്പീനിയൻസ് പ്രിഫറൻസസ് ഡാറ്റ ത്രൂ ഇലക്ട്രോണിക് മീൻസ് ഓർ ഇൻ പേഴ്സൺ. അതായത് നമുക്ക് ക്വസ്റ്റ്യനെയർ നടത്തുമ്പോൾ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇമ്പേഴ്സണലായിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനെയർ നടത്താം. പക്ഷേ ഇങ്ങനെ നമ്മൾ ചോദിക്കാനായിട്ടുള്ള ചോദ്യാവലി, അതായത് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം, അത് ക്ലിയർ ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. വലിയ വലിയ ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. വിൽ നോട്ട് റിസീവ് ആക്യുറേറ്റ് ആൻസേഴ്സ്, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ കീപ് ദ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആൻഡ് സിമ്പിൾ, സിമ്പിൾ ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ടു പേഴ്സണൽ, ഭയങ്കരമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനായിട്ട് പാടില്ല. ബാലൻസ് ബോത്ത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പാടില്ല, ബാലൻസ്ഡ് ആയിരിക്കണം. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചോദിക്കുക. അതേപോലെ തന്നെ ഡു നോട്ട് കളക്ട് അൺനെസസറി ഇൻഫോർമേഷൻസ്, ഡു നോട്ട് ആസ്ക് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ്. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അൺനെസസറി ഇൻഫോർമേഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ക്വസ്റ്റ്യനെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയാം. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യനെയറിൻ്റെ അഡ്വാൻറ്റേജസ്, സിമ്പിളായിട്ട് നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നു, ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്ത്
എടുക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസും പറയാം, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അവർ വേറെ ആൻസേഴ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആയിരുന്നുള്ള സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സോ റിപ്പോർട്ട്സിൻ്റെ കാര്യം, റിവ്യൂസിൻ്റെ കാര്യം, കേസ് സ്റ്റഡി, ദെൻ സർവേ, ക്വസ്റ്റ്യൻ എയർ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്.